ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഓണ വിഭവം അവിയലാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണിത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുക, എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. പച്ചക്കറിയെല്ലാം ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചേന, കുറച്ച് പടവലം, പിന്നെ മുരിങ്ങക്കായ, വെള്ളരിക്ക, ക്യാരറ്റ്, പച്ചക്കായ, പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. എല്ലാം നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഒരു മുക്കാൽ കപ്പോളം വീതമാണ് ഏകദേശം അളവ്. എല്ലാം ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കപ്പ് തേങ്ങ, അര ടീസ്പൂൺ നല്ല ജീരകം, നാല് ചെറിയുള്ളി, പിന്നെ പച്ചമുളകും കൂടെ അരച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വരാനായിട്ടുണ്ട്. ഒന്നും കൂടെ വറ്റണം. അതിനുവേണ്ടി കുറച്ച് നേരം കൂടെ മൂടി വെച്ച് വേവിക്കാം. ഒരുപാട് വെന്ത് കുഴയാതെ ആണ് നമുക്ക് കഷ്ണങ്ങൾ കിട്ടേണ്ടത്. അപ്പം ഏകദേശമൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പുളിയൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, ജീരകം എത്രയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഒരുപാട് അരിഞ്ഞു പോരുത്. ഒരു ചമ്മന്തിൻ്റെ ഒക്കെ പരുവത്തിനാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും നന്നായിട്ട് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് നേരം നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറി വരുമ്പം തീ ഓഫ് ചെയ്യാം. 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നതാണ്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കഷ്ണങ്ങളൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും അവിയൽ ചെയ്യാറുണ്ടാവും, പക്ഷേ കുറച്ച് കുറച്ച് വ്യത്യാസം എന്തായാലും ഉണ്ടാവും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.